മലയോര മേഖലയുടെ ഒട്ടുമിക്ക ഭാഗത്തും കാട്ടാനയുടെയും കാട്ടുപന്നിയടക്കമുള്ള വന്യമൃഗങ്ങളുടെയും ശല്യം അതിരൂക്ഷമായിട്ടും അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ മുഴുവൻ കർഷകരെയും അണിനിരത്തി കടുത്ത സമരപരിപാടികളുമായി മുൻപോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA പറഞ്ഞു. ചന്ദനിക്കാമ്പാറ ചെറുപുഷ്പ ഓഡിറ്റോറിയത്തിൽ കർഷക കോൺഗ്രസ് ഇരിക്കൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നമ്മുടെ കോൺഗ്രസ് എംഎൽഎമാർ ഉൾപ്പെടെയുള്ള നിരവധി എംഎൽഎമാർ, യു ഡി എഫ് അംഗങ്ങൾ മാത്രമല്ല, വനാതിർത്തിയിൽ നിന്നും വരുന്ന എല്ലാ ജനപ്രതിനിധികളും വളരെ സങ്കടത്തോടെ വളരെ പ്രതിഷേധത്തോടെ ശക്തമായ ഭാഷയിൽ ഉന്നയിക്കുന്ന വിഷയമാണ് വന്യമൃഗശല്യം. നമുക്കറിയാം അടുത്ത കാലത്തെല്ലാം ഇത് ആരംഭിച്ചത് പതിറ്റാണ്ടുകളായി നേരിടുന്ന ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിലൂടെ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്ത് സമരങ്ങൾ തുടർന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ ബഹുഭൂരിഭാഗവും. എന്നാൽ ഇന്ന് കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ പലരും നിർബന്ധിതരായിരിക്കുകയാണ്. പ്രധാന കാരണം വന്യമൃഗശല്യവും ഉൽപ്പന്നങ്ങളുടെ വില ഇടിവും തന്നെയാണ്. ഈ പ്രദേശത്തിന്റെ പ്രധാന കൃഷിയായ റബ്ബർ കർഷകർ ഉപേക്ഷിച്ച മട്ടാണ്. വില ഇല്ലെന്ന് മാത്രമല്ല, വന്യമൃഗങ്ങളെ പേടിച്ച് അത് രാവിലെ ടാപ്പിങ്ങിന് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ചന്ദനക്കാമ്പാറ ടൗണിന് സമീപത്തെ കൃഷിയിടത്തിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ച് തെങ്ങും വാഴയും അടക്കം മുഴുവൻ കൃഷിയും പൂർണ്ണമായും നശിപ്പിച്ചു. ശാന്തി നഗർ മുതൽ വഞ്ചിയം വരെ ഏതാണ്ട് 19 കിലോമീറ്റർ നീളത്തിലാണ് ഈ വനാതിർത്തി പങ്കിടുന്ന ഏതാണ്ട് 20 ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളിൽ കഴിഞ്ഞ 70-80 വർഷമായി ജീവിക്കുന്ന മലയോര കർഷക ജനത അവർ നേരിടുന്ന ദുരിതം ഒത്തിരിയാണ്. ഇത് പരിഹരിക്കാൻ ഇവിടെയുള്ള സർക്കാരിനോ അല്ലെ പഞ്ചായത്തിനോ കഴിയുന്നില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഹാങ്കിങ് ഫെൻസിങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തിയിരുന്നു. ആ അവസരത്തിൽ തന്നെ അതേ ദിവസം തന്നെ ഏതാണ്ട് 10-16 ആനകൾ ഈ മേഖലയിൽ ഒരുപാട് നാശനഷ്ടം വരുത്തിയിരുന്നു. അന്ന് ആ ഉദ്ഘാടന മീറ്റിംഗിൽ തന്നെ ഇരിക്കൂറിൻ്റെ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പറയുകയുണ്ടായി, ഈ ഹാങ്കിങ് ഫെൻസിങ്ങിൽ നിന്നും കാട്ടാനയെ പുറത്തിറക്കിയിട്ട് വേണമായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനമെന്ന്. തീർച്ചയായും അത് വലിയ ഒരു അപാകതയാണ്. ആ കാട്ടാനക്കൂട്ടം ഓരോ സമയങ്ങളിലും, അതായത് ആഴ്ചയിലും ഈ 2 ആഴ്ച കൂടുമ്പോഴും ഈ മലയോര ഗ്രാമങ്ങളിൽ വന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ചന്ദനക്കാമ്പാറ ടൗണിൽ എന്ന് പറയുമ്പോൾ ഒരു 10 മീറ്ററിനുള്ളിൽ തന്നെ കാട്ടാന വന്ന ഒരു കർഷകൻ്റെ ഏതാണ്ട് 20 തെങ്ങും അതുപോലെ വാഴയും അതുപോലെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ നശിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യായുസിൻ്റെ അധ്വാനം ഒരു നിമിഷ നേരം കൊണ്ട് തകർത്ത് കാട്ടാന കൂട്ടം കടന്നു പോവുകയാണ്. നമുക്കറിയാം ഈ മേഖലയിൽ നിരവധി ആളുകൾ ബാങ്കിൽ നിന്നും ലക്ഷങ്ങൾ കടമെടുത്തിട്ടാണ് വീടുകൾ പണിത്. ആ വീടുകളൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ്. അവരുടെ വീടും അതുപോലെ തന്നെ ആ പറമ്പും അവരുടെ അധ്വാനവും എല്ലാം ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിൽ സുരക്ഷിതമായ മേഖലയിൽ പോയിട്ട് അവർ വാടകയ്ക്ക് താമസിക്കുകയാണ്, കൂലിപ്പണിയെടുക്കുകയാണ്. അപ്പം ഇതിനൊരു മാറ്റം വരുത്തണം. പഞ്ചായത്തും അതുപോലെ സർക്കാർ ഇടപെട്ട് കർഷകന് ന്യായമായ സുരക്ഷിതത്വം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇത് നടപ്പാക്കാത്ത പക്ഷം പയ്യാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കർഷക കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ ജനങ്ങൾ കടുത്ത അമർഷത്തിലാണ്. പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സോളാർ വേലി ആനക്കൂട്ടങ്ങളെ കാട്ടിൽ കയറ്റിവിടാതെ അശാസ്ത്രീയമായി നിർമ്മിച്ച് ധൃതിയിൽ ഉദ്ഘാടനം ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം പ്രസക്തമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ മുഴുവൻ കർഷകരെയും സംഘടിപ്പിച്ച് അടുത്ത മാസം ആദ്യവാരം മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ പറഞ്ഞു. ഇപ്പോൾ ആദ്യം വന്നത് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇവിടെ സോളാർ വേലി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മലയ്ക്ക് തന്നെ കാട്ടാന ഇറങ്ങി 2-3 വീടുകളുടെ പരിസരത്തുണ്ടായിരുന്ന കൃഷി നശിപ്പിക്കുകയും എന്തിനു മാവ് വരെ മാങ്ങാപ്പഴം വരെ കുരുക്കിയിട്ട് നിന്ന് പോകുന്നൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പം അന്നിവിടെ വന്നിരുന്നു, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതിവിധി ഉണ്ടാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മൾ ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ കാര്യമാസപ്രദമായ ഒരു നീക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വീണ്ടും മാന്തോട്ടിൽ 2-ാമത്തവണ ഞാൻ ഇറങ്ങി
അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഇവിടെ വന്നു. ഇവിടെ വന്ന് അത് കാണുന്ന കാഴ്ച തന്നെ ഒരു 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 വല്ലാതെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ്. കാരണം ഒരു ഒരു പ്രദേശത്തെ ടൗണിൻ്റെ തൊട്ടുമുട്ട് ചേർന്നൊരു 100 മീറ്റർ അടുത്ത് വരെ കാട്ടാന എത്തി, കാട്ടാന കൂട്ടം എത്തി, ചെറിയ കുഞ്ഞാനുണ്ട്, വലിയ ആനയും എല്ലാം ഉണ്ട്. വ്യാപകമായ കൃഷിനാശം അവിടെ 3 സ്ഥലത്തായിട്ട് വ്യാപകമായ കൃഷിനാശം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ഈ ഫെൻസിങ് വേലി നിർമ്മിച്ചത് ത്രിതല പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അതിന് ഫണ്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചൊരു ഒരു ഫെൻസിങ് വേലി നമ്മൾ കെട്ടുമ്പോൾ അത് എത്രത്തോളം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശകലനം നടത്തിയിരുന്നെങ്കിൽ, അത് നമ്മൾ ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ പ്രതികരണം ഉണ്ടാകുക, വീണ്ടും ആനശല്യം ഉണ്ടാകുക, എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് അവർ വേലി കെട്ടി, ജനങ്ങൾ പറഞ്ഞു ആന ഇതിനുള്ളിലുണ്ടെങ്കിൽ അതിനെ തുരത്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്യണം. പക്ഷേ അവരൊന്നും കൂട്ടാക്കിയില്ല. പെട്ടെന്ന് ഒരു വാർത്താ പ്രാധാന്യം ഈ കാര്യത്തിൽ ഇത്രയും പൈസ ചിലവ് ചെയ്ത് ചെയ്യുമ്പോൾ വാർത്താ പ്രാധാന്യം വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പെട്ടെന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷേ അതിനുശേഷമാണ് വീണ്ടും ആനയുടെ ശല്യം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, കർഷക കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലയിലും മലയോര മേഖലയിൽ വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കർഷകർ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു വേദനയാണ് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി കാട്ടാന ഉൾപ്പെടെ ഇറങ്ങി കൃഷി പന്നി കാട്ടുപന്നി അതുപോലെ തന്നെ കുരങ്ങൾക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു, വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു. വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് പത്രം വായിക്കുന്ന ഒരു വന്യ വയോധികനായ ഒരു വ്യക്തിയാണ് ഇവിടെ കണമരയിൽ കാട്ടുപോത്ത് ഇറങ്ങി ആ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിക്കുന്ന ഒരു വ്യക്തിയെ കാട്ടുപോത്ത് കുത്തിക്കൊല്ലുക എന്ന് പറയാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കും. അന്ന് രാവിലെ തൊട്ട് അയൽവക്കത്താണ് ഒരു മനുഷ്യൻ ടാപ്പിങ്ങിനിറങ്ങി ആ മനുഷ്യനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നു. അന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഇതിന് കൃത്യമായി, കാരണം ജനങ്ങളുടെ സുരക്ഷ ഈ വനമേഖലയ്ക്ക് ചേർന്ന് താമസിക്കുന്ന ജനങ്ങളുടെ വീടിനും അവരുടെ താമസത്തിനും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ടത് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. സർക്കാർ അതിന് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ഇത്രത്തോളം ഒരു പ്രയാസം ഇതിനു മുമ്പ് ജനങ്ങൾക്ക് ഇതുണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, 90 വർഷം മുമ്പ് കുടിയേറിയ കർഷകരെ സംബന്ധിച്ച് അന്നും വന്യമൃഗങ്ങളുണ്ട്, പക്ഷേ ഇത്തരം പ്രയാസങ്ങൾ അവർ നേരിട്ടിട്ടില്ല. ഇപ്പോഴാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം വന്യമൃഗങ്ങളെ വനത്തിൽ അതിനാവശ്യമായ ഭക്ഷണവും അതുപോലെ അതിൻ്റെ ശുശ്രൂഷയും ഒക്കെ നടത്തി വനത്തിൽ തന്നെ നിർത്താനുള്ള സന്നാഹം സർക്കാർ ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രയാസം കർഷകർക്കുണ്ടാകില്ലായിരുന്നു. ഇത് 3 തലമുറ താമസിച്ച് അവർ കൃഷിയിറക്കി അവരുടെ താമസം അവരുടെ നിലനിൽപ്പ് തന്നെ ഈ പ്രദേശമായിരുന്നു. ആ പ്രദേശം ഈ കാട്ടാനകളും വന്യമൃഗങ്ങളും ഇറങ്ങി നശിപ്പിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരവിടെ നിന്ന് കുടിയിറങ്ങേണ്ടി വരുന്നു. എത്ര വർഷത്തെ അധ്വാനമാണ് അവരുടെ, ആ അധ്വാനമെല്ലാം അവരുണ്ടാക്കിയതെല്ലാം അവിടെ വിട്ടെറിഞ്ഞിട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത് അത് ഏത് സർക്കാരായാലും ആ സംസ്ഥാന ആ സർക്കാരാണതിന് കാരണക്കാർ. അപ്പോൾ വളരെ വ്യക്തമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഭരണഘടനയിൽ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുവാൻ അതത് സർക്കാരുകൾ, അത് ത്രിതല പഞ്ചായത്തായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും അതിന് തയ്യാറാവണം. അതിന് പോലും തയ്യാറാവാത്ത സാഹചര്യം ആണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് വന്യമൃഗ ശല്യവും കർഷകരും തമ്മിലുള്ള ഈ സംഘർഷം അത് അവസാനിപ്പിക്കുന്നതിനായുള്ള സമരപരിപാടികൾക്ക് കർഷക കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ തന്നെ നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളും സന്ദർശിച്ചിരുന്നു. അടുത്ത 25 ഒക്ടോബർ വലിയ ഒരു സംസ്ഥാന ക്യാമ്പും അതുപോലെ കേരളത്തിലെ ഈ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെ അവിടെ കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായ രൂപീകരണം നടത്തി ഒരു സമരപ്രഖ്യാപന സമ്മേളനമാക്കി ഞങ്ങൾ ഇവിടെ നമ്മുടെ താമരശ്ശേരിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഡേറ്റ് മാത്രം നിശ്ചയിച്ചില്ല എന്നുള്ളതുള്ളൂ. അത് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC ഈ വേണുഗോപാലുമായി ആലോചിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്തുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് ഏതറ്റം വരെയും പോകാനും കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാണ്. മിനിഞ്ഞാന്ന് ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിരുന്നു എറണാകുളത്ത്. ആ യോഗത്തിൽ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. എപ്പോഴും ഞങ്ങൾ ഇവിടെയുള്ള കർഷകരോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. യോഗത്തിൽ ജേക്കബ് പനത്താനം സ്വാഗത പ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് പയ്യാവൂർ മണ്ഡലം പ്രസിഡന്റ് ജോസഫ് അറക്കാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു.
കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ കെ കുര്യൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ഒ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജെയിംസ് തുരുത്തേൽ, പി ആർ രാഘവൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയ് ഈട്ടക്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അലക്സാണ്ടർ കുഴിയാത്ത്, ബിനു സാമ്രിക്കൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിത്തു തോമസ്, ആനീസ് നെട്ടനാനിക്കൽ, സിന്ധു ബെന്നി, അഡ്വക്കേറ്റ് ഷിംസ് തോമസ്, കെ ടി മൈക്കിൾ മാസ്റ്റർ, ജോയി പുന്നശ്ശേരി മലയിൽ, ജിജി പൂവത്തുമണ്ണിൽ, ജോർജ് അമ്പാട്ട്, ഷാജി പി ജി തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ കീഴ്പള്ളിയിൽ ഉണ്ടായ ആനയുടെ ആക്രമണം ആ സ്ഥലം സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലം തൊഴിലാളികൾ കൃഷി ചെയ്ത ആ സ്ഥലവും, അതുപോലെ 10-30 വർഷം പ്രാവിള തെങ്ങും കവുങ്ങും അതുപോലെ കൃഷികളെല്ലാം നശിപ്പിച്ച ഒരു സ്ഥലം സന്ദർശിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. കർഷകന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഗവൺമെൻറ്, കർഷകരും വന്യമൃഗങ്ങളുമായിട്ടുള്ള ആ സംഘർഷം ഒഴിവാക്കാനായിട്ട് വന്യമൃഗങ്ങളെ ആ വനത്തിനുള്ളിൽ തന്നെ പാർപ്പിക്കാനുള്ള സാഹചര്യം സർക്കാർ സൃഷ്ടിക്കണം. കർഷകർ നിസ്സഹായരാണ്. നമ്മുടെ പറമ്പിലേക്ക് വരുന്ന ഈ കൃഷി മുഴുവൻ നശിപ്പിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. ആനയെ തുരത്താൻ നമ്മളെക്കൊണ്ട് കഴിയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവർ ഒന്നും ചെയ്യുന്നില്ല. ആന പോയി കഴിഞ്ഞിട്ടാണ് അവരിവിടെ വരുന്നത്. വെറും വടിയും പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആനയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്തൊക്കെ വനംവകുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഓഫീസിൽ ചെന്ന് ഈ കാര്യം സംസാരിച്ചവൻ ഫണ്ടില്ല, ഒരു പണവുമില്ല, പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. 1972 വനസംരക്ഷണ നിയമം അത് കംപ്ലീറ്റ് പൊളിച്ചെഴുതേണ്ട ഒരു സമയമായി. നമുക്കിവിടെ പന്നി വന്ന് ആക്രമിക്കുന്നു, ആ പന്നിയുടെ മാംസം വരെ നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത് നശിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഇതെല്ലാം മാറ്റമുണ്ടാകണം. ഇന്ത്യ സ്വതന്ത്രമായത് ശരിക്കും നിയമലംഘനത്തിലൂടെയാണ്. ഉപ്പ് സത്യാഗ്രഹം, ഗാന്ധിജി ചോദിച്ച ഉപ്പ് സത്യാഗ്രഹം അതിനൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന പന്നിയല്ല, ഞാൻ എൻ്റെ യോഗങ്ങളിലെല്ലാം പറയുന്നത് നമ്മുടെ പറമ്പിൽ കിടങ്ങുകൾ കുഴിച്ചിട്ട് പന്നിയെ അഴിഞ്ഞത്ത് വീഴ്ച അത് നമ്മളെടുത്ത് ഭക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ ഗവൺമെൻറ് ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ മാന്യമായിട്ട് ഒരു തുകയും നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. ഏതാ 300 രൂപയാവും, ആ 3000 രൂപയാണ് ഒരു തെങ്ങ് നശിപ്പിച്ചാൽ കൊടുക്കുന്നത്. അതെന്താ ഉള്ളത്? 3000-30000 കൊടുത്താലും തികയില്ല. അപ്പോൾ ഈ അവസ്ഥയെല്ലാം ഒന്ന് മാറ്റം വരുത്തണം. ആ കാലോചിതമായിട്ട് ഇതിനകത്തെല്ലാം മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകണം. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ നേരത്തെ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് തലത്തിലാണ് ഈ സംവിധാനം ഒരുക്കുന്നത്. അതിനൊക്കെ ചില പരിമിതികളുണ്ട്. ഇവിടെ ഫെൻസിങ് നടത്തിയിരിക്കുന്നത് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. സർക്കാർ വരും പ്രകസനം നടത്തുകയാണ് ഇത്. ഞാൻ പൂർണ്ണമായിട്ടും ഇക്കാര്യത്തിൽ സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തുന്നത്.